ഹേയ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ വയനാട്സ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇറങ്ങിയിട്ട് കുറേ നാളെ, കാരണം വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് വീഡിയോ ഇറങ്ങാൻ കുറച്ച് താമസിച്ചത്. ഓക്കെ, നല്ലോണം ലേറ്റ് ആയിരുന്നു എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കണ്ടെന്ന് പറഞ്ഞാൽ തമിഴിൽ കണ്ടാണ് നിങ്ങൾ രണ്ട് ഈ ഒരു സംഭവമാണ്. ഇത് ഈവൻറ്റ് എങ്ങനെയാണ് എന്താണ് ചെയ്യണമെന്ന് പല കൂട്ടുകാർക്കും ഇപ്പോൾ അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം ഫുള്ള് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, അത് ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ വേണ്ട ഒരു മാക്സും റിപ്പയറും രണ്ടും ഉള്ളവരാണെങ്കിൽ കാര്യം എളുപ്പമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. ഒരേ അക്കൗണ്ടിൽ കയറി ലോഗിൻ ചെയ്യുക, എന്നിട്ട് നമ്മൾ ലോഗൗട്ട് ചെയ്തിട്ട് നേരെ മറ്റേ അക്കൗണ്ടിൽ കയറുക. അങ്ങനെ ചെയ്താൽ എളുപ്പമായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ന്യൂബ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടാണ്. ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ നമ്മൾ അപ്പോൾ നേരെ നമ്മൾ ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എന്താ നമ്മുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ആക്കുക ഗൈസ്. പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ആക്കുക. പ്രൊഫൈല് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ഇതൊക്കെ പറയാം ഗൈസ്. അപ്പോൾ പ്രൊഫൈൽ നമ്മളിപ്പം ഓപ്പൺ ആക്കി. ഓക്കെ, ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഈ ഐ ഡി ഒന്ന് നെക്സ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക ഗൈസ്. നെക്സ്റ്റ് നല്ല കോപ്പി ചെയ്തേരെ. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് പോവാം ഗൈസ്. ഒറിജിനൽ അക്കൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ അക്കൗണ്ട് വന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഇവൻ്റ് ഒന്ന് ഓപ്പൺ ആക്കും. ഇവൻ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ ഗൈസ് എൻ്റെ ലോഡായിട്ട് ലോഡായി കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിത് ചെയ്തുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്. ഇപ്പോൾ എന്ത് നിങ്ങൾക്ക് കാണുന്നത് ഇങ്ങനെ ആയിരിക്കും. ഒരു യു ഐ ഡി അടിച്ചു കൊടുക്കുക എന്ന് ഇതായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നേരെ നമ്മൾ യു ഐ ഡി അടിച്ചു കൊടുക്കാനുള്ള കാര്യം നോക്കാം ഗൈസ്. ഇപ്പോൾ എനിക്കിപ്പോൾ കീ ബൈൻഡിങ് എന്നാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ഇത് അടിച്ചു കൊടുത്താൽ മതി ഗൈസ്. യു ഐ ഡി അടിച്ചു കൊടുക്കാം. യു ഐ ഡി അടിച്ചു കൊടുത്തിട്ട് സെൻഡ് കൊടുക്കുക. ഇപ്പോൾ ഗൈസ് എനിക്കിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ബൈൻഡ് എന്ന് ബൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ എനിക്ക് പറ്റത്തില്ല എന്നുവെച്ചാൽ ഞാൻ അക്കൗണ്ട് ബൈൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു യു ഐ ഡി ആണ് പറ്റും നമുക്ക്. അപ്പോൾ നിങ്ങളൊരു എന്താ ഒരു അഞ്ച് ലെവല്, നാല് ലെവല്, മൂന്ന് ലെവല്, ഈ മൂന്ന് ലെവലുള്ള അക്കൗണ്ട് എടുക്കാവൂ. അതിൽ കൂടുതലും അതിൽ കുറവുള്ളതും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ നമ്മൾ ന്യൂ അക്കൗണ്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈവൻ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഈവൻ്റ് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഗൈസ് എൻ്റെ ഈ ഓപ്പൺ ആക്കുന്നതിന് വരുന്ന കഴിഞ്ഞാൽ അതിനൊരു നമുക്ക് ഒരു ഇത് കാണും, ബൈൻഡ് എന്ന് പറഞ്ഞ് കാണും. അത് നേരെ നമ്മൾ എന്താ ബൈൻഡ് ചെയ്യുക. ഓക്കെ, ബൈൻഡ് ചെയ്യുന്ന കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഇതുപോലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ന്യൂബ വഴി ന്യൂബ് ഐ ഡി ഈ ന്യൂബ് ഐ ഡിയിൽ നമ്മൾ നേരെ ഒരു പന്ത്രണ്ട് ലെവലാക്കുക. അപ്പോൾ പന്ത്രണ്ട് ലെവലിനകത്ത് നമ്മൾ ഒരു പന്ത്രണ്ട് ലെവലാക്കി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കാറ്, റൂം കാർഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ ഗൈസ്, ഇതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ പന്ത്രണ്ട് ലെവൽ ന്യൂബ് ഐ ഡിയിൽ പന്ത്രണ്ട് ലെവൽ നമുക്ക് ന്യൂബ് ഐ ഡിക്കകത്തും ക്ലെയിം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്ന് ഒരു സ്പെഷ്യൽ ഉണ്ട്. ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടെ ആണ് ഗൈസ്. ഓക്കെ, അത് ചുമ്മാ അറിഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഇന്ന് വിഷു ആയതുകൊണ്ട് തന്നെ ഇന്നെൻ്റെ ബർത്ത്ഡേ കൂടെ ആണ് ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഇന്നിടാന്ന് വെച്ച് വീഡിയോ ഇപ്പോൾ സ്പെഷ്യൽ ആവുമല്ലോ എന്ന് വെച്ച്. അപ്പോൾ നമ്മൾ തിരിച്ച് ഈ അക്കൗണ്ടിൽ കയറുക. നമ്മുടെ ഏതാ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിൽ കയറുക. ഒറിജിനൽ അക്കൗണ്ട് കയറിയിട്ട് ഇതുപോലെ തന്നെ എന്തുവാ ക്ലെയിം ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ മറ്റേ നമ്മുടെ ന്യൂബ് അക്കൗണ്ടിൽ കൂടുതലും കളിക്കാൻ നോക്കുക. നമ്മൾ ഇങ്ങനെയുള്ള ഒരു പന്ത്രണ്ട് ലെവലാക്കാൻ നോക്കുക ഗൈസ്. പന്ത്രണ്ട് ലെവലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്കാറിൻ്റെ സ്കിന്നും അതായത് റൂം കാർഡും പിന്നെ എന്തുവാ നമ്മൾ ഇതുപോലെ ഡയമണ്ട് റോയൽ വൗച്ചറും ഒക്കെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തുവാ നമ്മൾ ഇതുപോലെ തന്നെ ഒത്തിരി അക്കൗണ്ട് രണ്ട് മൂന്ന് എനിക്കിഷ്ടമുള്ള ഒരു നാല് ലെവലും അഞ്ച് ലെവലും മൂന്ന് ലെവലൊക്കെ ഉള്ള അക്കൗണ്ടൊക്കെ ബൈൻഡ് ചെയ്യുക. അങ്ങനെ ബൈൻഡ് ചെയ്ത് നമുക്ക് ഇഷ്ടം പോലെ എന്താ ഇതുപോലെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതാണ്. റൂം കാർഡും അക്കൗണ്ട് റോയലും ടൈം റോയലും എല്ലാം നമുക്ക് രണ്ട് രണ്ട് വെച്ച് കിട്ടുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ എന്തുവാ നിങ്ങൾ എന്തോ കുറച്ച് പാടായിരിക്കും എന്ന് വെച്ചാൽ മീൻസ് എന്തോ എല്ലാ അക്കൗണ്ടിലും കയറി പന്ത്രണ്ട് ലെവലാക്കുമെന്ന് പറഞ്ഞാൽ ഇച്ചിരി റിസ്ക് ആണ്. പക്ഷേ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കാൻ പറ്റും. ഏതാ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ എന്തായാലും തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാതിരിക്കില്ല, ഇഷ്ടപ്പെട്ടവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ഒന്ന് എനേബിളാക്കി ഒന്ന് കൊടുത്തേക്കണം. നമ്മുടെ വീഡിയോയുടെ പുതിയ പുതിയ കൂടി ഇനി വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വരുമ്പോൾ ഒന്ന് കയറി ഒന്ന് പവറാക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബ് അച്ഛന്മാർക്കും അല്ലാതെ നമ്മുടെ ലോകത്തുള്ള എല്ലാ അച്ഛന്മാർക്കും
ഹാപ്പി വിഷു. അപ്പോൾ നല്ല വീഡിയോ ഇനി.